ആന്ധ്രാപ്രദേശ് തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഒക്ടോബർ നാല് വരെ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ഇന്നു മുതൽ ഒക്ടോബർ നാല് വരെ കോമരൻ പ്രദേശം ഗൾഫ് ഓഫ് മാർ അതിനോട് ചേർന്നുള്ള തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനെ സാധ്യത ലക്ഷദ്വീപ് പ്രദേശം അതിനോട് ചേർന്നുള്ള തെക്കുകിഴുകൻ അറബിക്കടൽ ആന്ധ്രാപ്രദേശ് തീരം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ശ്രീലങ്കൻ തീരത്തോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പാറ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്തോനേഷ്യ ശക്തമായ ഭൂകമ്പം ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൻ അഞ്ച് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ന് രാവിലെ ഉണ്ടായി നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഒരാൾ മരിച്ചതായും റിപ്പോർട്ടേ